നമസ്കാരം. വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. Rahul Tiles and Sanitaries, Kovilagathumbadam, Kerala Bank in Munvasham, Thrissur. വടക്കാഞ്ചേരി ചെറിൽപ്പറമ്പ് ലൈഫ് മിഷൻ ഫ്ലാറ്റ് അഴിമതി കേസ് സിബിഐ അന്വേഷണം നടത്തണമെന്ന ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ. സിബിഐയെ മുടക്കാൻ സർക്കാർ സുപ്രീംകോടതിയിൽ ലക്ഷങ്ങൾ ചിലവഴിച്ചത് എന്തിനു വേണ്ടിയെന്ന് ചോദ്യം. മുഖ്യമന്ത്രി പിണറായി വിജയനും എംഎൽഎമാരായ എ സി മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പള്ളി എന്നിവരും രാജിവെക്കണമെന്ന ആവശ്യം. ജനങ്ങളോട് മാപ്പ് പറയണമെന്ന UDF. സേവ്യർ ചിറ്റിലപ്പള്ളി എംഎൽഎയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ബാരിക്കേഡുകൾ തകർക്കാൻ പ്രവർത്തകരുടെ ശ്രമം. ഓഫീസിനൊരുക്കിയത് കനത്ത പോലീസ് സുരക്ഷ. സമരത്തിന് പിന്നിൽ വീട് മുടക്കികളെന്ന് CPM. ഇത്തരക്കാരെ ജനം തിരിച്ചറിയുമെന്നും വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ. തൊഴിലാളി ക്ഷേമത്തിനും സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മുൻതൂക്കം നൽകുന്ന പ്രസ്ഥാനമാണ് COA എന്ന് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് രമേശൻ പാലേരി. കാലഘട്ടത്തിനനുസരിച്ച മാറ്റങ്ങൾ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനിൽ നടപ്പിലാക്കണമെന്നും ആവശ്യം. സംഘടനയുടെ കരുത്തു തെളിയിച്ച തൃശൂരിൽ സംസ്ഥാന കൺവെൻഷൻ. വിവിധ ജില്ലകളിൽ നിന്നുള്ള 350 പ്രതിനിധികൾ കൺവെൻഷനുകളിൽ. രമ്യ ഹരിദാസ് MPയെ അവഹേളിച്ചതിന് അച്ചടക്ക നടപടിക്ക് വിധേയനായ CPM. സംഘടനാ നേതാവിനെതിരെയുള്ള നടപടി പിൻവലിക്കാൻ നീക്കം. ഭരണസമിതി യോഗം വിളിച്ചു ചേർക്കാൻ മന്ത്രി സർവകലാശാല പ്രോ വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകി. ഒരാഴ്ചക്കാലം മാത്രം സർവീസ് കാലാവധിയുള്ള താൽക്കാലിക വൈസ് ചാൻസലറെ സമ്മർദ്ദത്തിലാക്കിയാണ് നടപടിയെന്ന് കുറ്റപ്പെടുത്തൽ. വൻ പ്രതിഷേധവുമായി രമ്യ ഹരിദാസ് MP രംഗത്ത്. കൊള്ളുന്ന കുംഭച്ചൂടിൽ കരിഞ്ഞുണങ്ങി നാട്. അഗ്നിബാധകൾ നിരന്തരം. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ നെട്ടോട്ടമോടി അഗ്നിശമന സേന. മാമാങ്ക ചടങ്ങിനിടെ കരിമത്രയിൽ റിപ്പോർട്ട് ചെയ്തത് വൻ അഗ്നിബാധ. ബുധനാഴ്ച ചേലക്കരയിൽ ജനവാസ മേഖലയിൽ റബ്ബർ തോട്ടത്തിൽ തീപിടുത്തം. 4 ഏക്കർ സ്ഥലത്തെ റബ്ബർ തൈകളും അടിക്കാടുകളും കത്തിയമർന്നു. അഗ്നിബാധകൾക്കെതിരെ കരുതലും ജാഗ്രതയും പ്രഖ്യാപിച്ച് അഗ്നിശമന സേന. അടാട്ട് ചൂരക്കാട്ടുകര സ്കൂളിന് സമീപവും അഗ്നിബാധ. MLA സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ നേതൃത്വത്തിൽ തീയണച്ചു. മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ഇന്ത്യൻ കോഫി ഹൌസ് പൊളിക്കൽ പൂർണ്ണം. കെട്ടിടം പൊളിച്ചടുക്കി. അവശിഷ്ടങ്ങൾ ക്യാമ്പസിന് പുറത്ത പാർക്കിംഗ് ഏരിയയിൽ തള്ളി. പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ കേസുമില്ല, നടപടിയുമില്ല. സമരതീക്ഷ്ണതയും കെട്ടടങ്ങി. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കും ദുരൂഹ മൗനം. സംസ്ഥാനത്ത് കോളേജുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കുന്നത് പരിഗണനയിലെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദു. പഠനത്തിനൊപ്പം ഉൽപാദന പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥികൾ പങ്കാളികളാവണമെന്നും ആവശ്യം. ഗവേഷണത്തിനൊപ്പം ഉൽപാദനാത്മകമായ പ്രവർത്തനങ്ങളും കലാലയങ്ങളിൽ നടക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ റവന്യൂ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അഭിമാന നിറവിൽ വടക്കാഞ്ചേരി. തൃശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസായി വടക്കാഞ്ചേരി പാർലിക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് തിരഞ്ഞെടുക്കപ്പെട്ടു. കൂട്ടായ പ്രവർത്തനത്തിന്റെ തിളക്കമുള്ള നേട്ടമെന്ന് ഓഫീസർ അനിത വീണയൻ ന്യൂസിനോട്. സംസ്ഥാന തലത്തിൽ മികച്ച താലൂക്ക് ഓഫീസായി തൃശൂർ തിരഞ്ഞെടുക്കപ്പെട്ടു. വിശ്വം വാഴ്ത്തിപ്പാടും മുത്രാളിക്കാവ് പൂരത്തെ വരവേൽക്കാൻ മുഖ്യ പങ്കാളിത്ത ദേശം വടക്കാഞ്ചേരി ഒരുങ്ങി. ദേശത്തിന്റെ കലാ സാംസ്കാരിക പരിപാടികൾ 24 മുതൽ. കരുമരക്കാട് ശിവക്ഷേത്ര മണ്ഡപം വേദി. കലാ സാംസ്കാരിക രംഗത്തെ 4 പ്രതിഭകളെ ദേശം ആദരിക്കും. ഗായത്രി ഗോപകുമാർ, സൈബുന്നി സാഖാൻ, അമിത് കിഷോർ, പല്ലാവൂർ ആദിത്യൻ എന്നിവർക്ക് ദേശ പുരസ്കാരം. തിടമ്പേറ്റാൻ ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭനെത്തും. അന്നദാനം പൂരദിനത്തിലേക്ക് മാത്രമായി ചുരുക്കി. അവതാരിക നടി വിസ്മയ പ്രകടനത്തിന്റെ കൂട്ടുകാരി സുബി സുരേഷ് ഇനി നൊമ്പരയോർമ. 42-കാരിയുടെ മരണം. കൊച്ചി ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ കരൾ രോഗത്തിന് ചികിത്സയിലിരിക്കെ കരൾ മാറ്റിവെക്കാൻ തയ്യാറെടുക്കുന്നതിനിടെ മരണം. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 2 ചേരാനല്ലൂർ പൊതു ശ്മശാനത്തിൽ നടക്കും.
ആചാരാനുഷ്ഠാന സംഗമ കാഴ്ച മച്ചാട് മാമാങ്കം ചരിത്രച്ചെപ്പിൽ ബുധനാഴ്ച പകലും മാമാങ്കത്തിൽ അലിഞ്ഞുചേർന്ന ആയിരങ്ങൾ കുതിരവരവും ചാട്ടവും കളിയും ഉത്സവ പ്രേമികളെ ആവേശ കൊടുമുടിയേറ്റി കുതിരകൾ തട്ടകത്തേക്ക് മടങ്ങി ഇനി ഒരു വർഷം നീണ്ട കാത്തിരിപ്പാണ്.